ഹായ് ഓൾ, എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഏറ്റവും പുതിയ വിദ്യാഭ്യാസ വാർത്തകൾക്കും റിവിഷൻ ക്ലാസ്സുകൾക്കും ഓരോ സബ്ജക്റ്റിനും വേണ്ട സ്റ്റഡി ടിപ്പുകൾക്കും മറ്റുപകാരപ്രദമായ വിദ്യാഭ്യാസ വീഡിയോകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ എല്ലാവരുടെയും ചർച്ചാ വിഷയം എങ്ങനെയായിരിക്കും SSLC പ്ലസ് ടു പരീക്ഷകൾ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ കഴിഞ്ഞ വർഷം വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് എളുപ്പമായിരുന്നു എങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നൊരു ധാരണ കിട്ടാൻ. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ മതി, ആ പാറ്റേൺ തന്നെയായിരിക്കും ഈ വർഷവും എന്നൊക്കെ നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ വരെ ഊഹിക്കാമായിരുന്നു. പക്ഷേ ഇത്തവണ അതല്ല സ്ഥിതി, ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമാണ്, ഇന്നുവരെ ചരിത്രത്തിലില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ ചോദ്യപേപ്പർ എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് നമുക്ക് ഒരു കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം, ചില പാഠഭാഗങ്ങൾക്ക് പ്രാധാന്യം നൽകി ചില ഭാഗങ്ങൾക്ക് ഒഴിവാക്കിയോ അല്ലെങ്കിൽ പ്രാധാന്യം കുറച്ചോ അല്ലെങ്കിൽ അത്തരം പാഠഭാഗങ്ങൾ ചോയ്സിലേക്ക് മാറ്റിയോ ഒക്കെ ആയിരിക്കും പരീക്ഷാ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഏകദേശം ഒരു ഉറപ്പ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട് അല്ലേ. ഈ SSLC ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും പ്ലസ് ടു ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അപ്പോൾ ഞാനിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ പാഠഭാഗങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക. അതായത് ഈ അഥവാ ഒഴിവാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചില വാക്കുകൾ ഒഴിവാക്കുന്ന പറഞ്ഞല്ലോ, അങ്ങനെ ഒഴിവാക്കുമ്പോൾ നമുക്ക് കുറയില്ല, അങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ ഏത് പാഠഭാഗങ്ങളായിരിക്കാം ഒഴിവാക്കാൻ സാധ്യതയുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങൾ പ്രാധാന്യം ലഭിക്കുന്നത് ഏത് പാഠങ്ങൾക്കായിരിക്കും, ചോയ്സിലേക്കൊക്കെ മാറുന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുന്നത് ഏത് പാഠങ്ങളായിരിക്കും എന്നതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യമേ മനസ്സിലാക്കുക, ഇത് ഒരു സാധ്യതകൾ മാത്രമാണ് പറയുന്നത്, ഇത് സാധ്യതകൾ മാത്രമാണ് പറയുന്നത്. ഇതിൽ ഗവൺമെൻറ് ഒരു തീരുമാനവും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ നമ്മുടെ അനുഭവവും അല്ലെങ്കിൽ നമ്മുടെ ചില ലോജിക്കുകളും വെച്ച് ചില സാധ്യതകളാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പഠിക്കാൻ ഒരു റൂട്ട് നൽകുകയാണ്. കാരണം ഇപ്പോൾ പല കുട്ടികളും എന്ത് ചെയ്യണമെന്നറിയാതെ എവിടെ വെച്ച് തുടങ്ങണം എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നതും കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏത് പാഠഭാഗങ്ങൾക്കായിരിക്കും കൂടുതൽ പ്രാധാന്യം കിട്ടുക എന്നുള്ളത്. ജൂൺ 1 മുതലാണ് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചത് വിക്ടേഴ്സ് ചാനലിൽ. അതിങ്ങനെ ഇപ്പോൾ ഡിസംബറിൽ എത്തിയിരിക്കുന്നു. അതിൽ ഡിസംബർ 7 മുതലാണ് നമുക്ക് വിക്ടേഴ്സിൽ ഡെയിലിയുള്ള ക്ലാസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത്. ഡെയിലിയുള്ള ക്ലാസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും 5 അല്ലെങ്കിൽ 7 പീരീഡുകളൊക്കെ വരുന്ന സാഹചര്യത്തിലേക്കൊക്കെ വന്നു. ഇപ്പോൾ കൂടുതൽ ഉണ്ടല്ലേ. അപ്പോൾ അതുവരെ സാധാരണഗതിയിലായിരുന്നു ക്ലാസ്സുകൾ പോയിരുന്നത്, ഡെയിലി 3 ക്ലാസ്സുകൾ മാത്രം. അത് ഒരു നോർമൽ സ്പീഡിലായിരുന്നു പോയിരുന്നത്. ഇനി സ്വാഭാവികമായിട്ട് ഒരു അല്പ സ്പീഡ് കൂടാൻ സാധ്യതയുണ്ട്, നമുക്ക് തന്നെ അറിയാം. കാരണം ജനുവരി 15 ഒരു പാഠങ്ങൾ തീർക്കണം. അങ്ങനെ വരുമ്പോൾ ഡിസംബർ വരെ എടുത്തിട്ടുള്ള പാഠഭാഗങ്ങൾക്കായിരിക്കും പരീക്ഷയിൽ കൂടുതൽ പ്രാധാന്യം വരാൻ ഏറ്റവും വലിയ സാധ്യത. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ പാഠഭാഗങ്ങൾ സമയമെടുത്ത് സാധാരണ രീതിയിൽ വർക്കുകളെല്ലാം തന്ന് ആ രീതിയിലാണ് പഠിപ്പിച്ചു വന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ സ്കൂളിൽ ടീച്ചേഴ്സൊക്കെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ചർച്ച ചെയ്ത് ആ ഒരു സിസ്റ്റത്തിലാണ് വന്നിരിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള പാഠങ്ങൾ ചിലപ്പോൾ അത്ര സ്മൂത്തായിട്ട് പോകണമെന്നില്ല. കാരണം ഡെയിലി 5 പീരീഡൊക്കെ വരുമ്പോൾ ഈ ചർച്ചകളും വാട്സപ്പ് ഗ്രൂപ്പിലെ ചർച്ചകളും ടീച്ചേഴ്സിന് വർക്ക്ഷീറ്റുകളൊക്കെ നടക്കാനുള്ള സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഇഫക്റ്റീവായിട്ട് കൂടുതൽ കുട്ടികൾ എത്തിയിട്ടുണ്ടാവുക മിക്കവാറും ആദ്യത്തെ ഡിസംബറിലുള്ള ആ പാഠഭാഗങ്ങളായി, ഡിസംബർ വരെയുള്ള ആ പാഠങ്ങളായിരിക്കും. അതുകൊണ്ട് അവിടെ വരെയുള്ള പാഠഭാഗങ്ങൾ, ജൂൺ മുതൽ ഡിസംബർ വരെ എടുത്ത പാഠഭാഗങ്ങൾക്കായിരിക്കാം മിക്കവാറും പരീക്ഷയിൽ കൂടുതൽ പ്രാധാന്യം കിട്ടുക. ഇതൊരു ലോജിക്ക് വെച്ചൊരു സാധ്യതയാണ് പറയുന്നത്. നിങ്ങൾക്ക് ചിന്തിച്ചാലും ആ ഒരു സാധ്യത മനസ്സിലാവും. ഏകദേശം സമാനം ഒരു വാട്സപ്പ് മെസ്സേജ് കൂടി ഇപ്പോൾ ഇങ്ങനെ സ്പ്രെഡാവുന്നുണ്ട്. നിങ്ങളത് ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാവും. ഈ രീതിയിലാണ് ഇന്ന് ഡിസംബർ വരെയുള്ള പാഠഭാഗങ്ങളാണ് കൂടുതൽ വരിക എന്ന് QIP തീരുമാനമെടുത്തു എന്നൊക്കെയാണ് വാട്സപ്പ് മെസ്സേജുള്ളത്. അങ്ങനെ ഒരു തീരുമാനം QIP യിലൊന്നും എടുത്തിട്ടില്ല, എടുത്തതായിട്ട് നമുക്കൊരു വാർത്തയുമില്ല, ഒരു അറിവുമില്ല. അങ്ങനെ ഒരു പക്ഷേ ചർച്ചയൊക്കെ വന്നിട്ടുണ്ടാവും, പക്ഷേ അങ്ങനെ തീരുമാനം ഒന്നും QIP യിൽ എടുത്തിട്ടില്ല. എങ്കിലും അതിൽ പറയുന്ന ചില കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ഡിസംബർ വരെയുള്ള പാഠത്തിൽ നിന്നും കൂടുതൽ സ്കോറിനുള്ള ചോദ്യങ്ങൾ വരാനാണ് ഏറ്റവും വലിയ സാധ്യത. പരമാവധി ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതിനർത്ഥം ബാക്കി വരുന്ന പാഠങ്ങൾ പഠിക്കേണ്ട എന്നല്ല, അങ്ങനെ ഒരു സെൻസിൽ എടുക്കരുത്. പക്ഷേ പ്രാധാന്യം കുറവാവാനാണ് സാധ്യത. ഓക്കെ, ഇത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം പല ട്യൂഷൻ സെൻ്ററുകളിലും പല ഓൺലൈനായിട്ട് ക്ലാസ്സിന് പോകുന്നവർക്കൊക്കെ മുഴുവൻ പാഠങ്ങളൊക്കെ കഴിഞ്ഞവരുണ്ട്, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ എടുത്ത് കഴിഞ്ഞവരുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ വിക്ടേഴ്സിൽ എടുക്കാത്ത ഇനി എടുക്കാനുള്ള പാഠങ്ങളൊക്കെ എടുക്കുന്ന സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഈവൻ സ്കൂളുകൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരു പക്ഷേ ആ പാഠങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്ത് പഠിക്കാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തൽക്കാലം ഡിസംബർ വരെയുള്ള പാഠങ്ങൾക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കുക. പിന്നീട് അങ്ങോട്ടുള്ളത് പഠിക്കണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് ആ ഒരു തീരുമാനം വരുമ്പോൾ എനിക്ക് വ്യക്തവും. സാധ്യത കൂടുതലും ഡിസംബർ വരെയുള്ള ചോദ്യങ്ങൾക്കാണ് കൂടുതൽ വരാനുള്ളത് എന്നുള്ളതും മനസ്സിലാക്കുക. രണ്ടാമത്തെ ഒരു പോയിന്റ്, വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ
നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടോ ഹോംവർക്ക് ആയിട്ടോ വന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതേപോലെ അതിൽ കൂടുതൽ സമയമെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. വിക്ടേഴ്സ് ചാനലിൽ ചർച്ച ചെയ്തിട്ടുള്ള ചോദ്യങ്ങളുടെ അതേ മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരാൻ വലിയ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിലൊക്കെ വലിയ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ ക്ലാസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ, സാധാരണ സ്കൂളാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിലൊക്കെ വർക്ക് ചെയ്യും അല്ലേ, നമുക്ക് ഹോംവർക്ക് വരും, ക്ലാസ്സിലൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ അതിനൊരു സാധ്യത വിക്ടേഴ്സ് ചാനൽ നമുക്ക് ലഭിച്ചിട്ടില്ല. വിക്ടേഴ്സിന് കുറേയൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മാതൃകയിലുള്ളതോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയ ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികമാണ്. അത് അവിടെ വിക്ടേഴ്സ് ചാനൽ ചെയ്ത് കാണിച്ച ചോദ്യങ്ങൾ മാത്രമല്ല പറയുന്നത്, നിങ്ങൾക്ക് അസൈൻമെൻ്റ് ആയിട്ടോ ഒക്കെ തന്നിട്ടുള്ള ചോദ്യങ്ങൾക്കും ഒരു ആ ചോദ്യങ്ങൾ കൂടി നിങ്ങളതിൽ ഉൾപ്പെടുത്തുക. ആ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. അത് നിങ്ങൾ വിക്ടേഴ്സ് ക്ലാസ് ഇപ്പോൾ ഇതുവരെയുള്ളതെല്ലാം കാണേണ്ടി വരും. കണ്ടിട്ടില്ലാത്തവർ അവർ കാണുക തന്നെ ചെയ്യുക. ആ ചോദ്യങ്ങളൊന്ന് നോക്കി വെക്കുക. തീർച്ചയായിട്ടും അവിടെ നിന്നുള്ള ആ ചോദ്യങ്ങളുടെ മാതൃകയിലോ അതേ ചോദ്യങ്ങൾ, അതേ ചോദ്യം അല്ലെങ്കിൽ ആ മാതൃകയിലോ അതിനോട് ചേർന്ന് നിൽക്കുന്നതോ ആയിട്ടുള്ള ബന്ധമുള്ളതായിട്ടുള്ള ചോദ്യങ്ങളും വരും എന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, ചോയ്സിനുള്ള സാധ്യത വളരെയധികമാണ്. ഇപ്പോൾ കേൾക്കുന്നത് ഒരുപാട് ചോയ്സുകൾ കൊടുത്തുകൊണ്ട് ചോദ്യ പേപ്പർ ആയിരിക്കുന്നതാണ്. അതായത് ഒരു 40 മാർക്കിൻ്റെ ചോദ്യ പേപ്പർ ആണെങ്കിൽ ഒരു പക്ഷേ 80 മാർക്കിന് വരെയുള്ള ചോദ്യങ്ങൾ ഇടും, അതിൽ നിന്നും 40 മാർക്കിന് എഴുതുക എന്ന രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട്. അതിലൊന്നും കൺഫർമേഷൻ ഇല്ല. അങ്ങനെയാണെങ്കിലും കൂടുതൽ പ്രാധാന്യം ലഭിക്കുക തുടക്കത്തിലുള്ള പാഠഭാഗങ്ങൾക്കായിരിക്കുമെന്ന് നിങ്ങൾ ഓർക്കുക. ഇതിനർത്ഥം ബാക്കിയുള്ള പാഠങ്ങൾ പഠിക്കേണ്ടതെന്നല്ല, പക്ഷേ നമ്മളിപ്പോഴത്തെ സാഹചര്യത്തിൽ നിലവിലെ സോഴ്സ് അറിവ് വെച്ചിട്ട് നിങ്ങൾ ആദ്യമുള്ള പാഠഭാഗങ്ങൾ ഇപ്പോൾ പഠിച്ചു തുടങ്ങുക. പകരം നിങ്ങൾ ഇപ്പോൾ എടുക്കുന്ന വിക്ടേഴ്സിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന പാഠങ്ങളൊക്കെ നിങ്ങൾ മറ്റെവിടുന്നെങ്കിലും ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പഠിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം നഷ്ടമാവുമോ എന്നൊരു ഭയമുണ്ട്. അതുകൊണ്ട് ആദ്യം നിങ്ങൾ പഠിക്കേണ്ട തുടക്കത്തിലുള്ള പാഠഭാഗങ്ങളാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുന്നു. വിക്ടേഴ്സിൽ എടുത്തിട്ടുള്ള ചോദ്യങ്ങളും അവിടെ തന്നുള്ള വർക്കുകളും തീർച്ചയായിട്ടും നിങ്ങൾ നോട്ട് ചെയ്യുക, അത് പഠിക്കുക ഇതുവരെയുള്ളത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ തീർച്ചയായിട്ടും ഞാൻ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീണ്ടും കാണാം. താങ്ക് യു.